हिंदुस्तानी फौज का वफादार कुत्ता है तू। कुत्ता नहीं है माधव, हिंदुस्तानी फौज ने तू क्या मैं बता दूं। वो तो गया, तुम्हारा एक कमांडो गया। और बात रही मेरी, तुम मुझे किसी भी जेल में बंद कर दो, मैं कुछ दिन पुलिस का मेहमान बनकर रहूंगा, फिर बाहर आ जाऊंगा, मौका देखकर फिर मारूंगा तुम लोगों को। बस अब ले जाओ मुझे, अभी मैं हुकुम देता हूं तुम्हें। मैं हिंदुस्तान की धरती पर जो भी चुपके आया है या हिम्मत के साथ, सबकी छाती पर गोली मारकर खड़ी है हमारी हिंदुस्तानी फौज। चुप चुप के गरीबों को मारने वाले तुम लोगों के खानदान को मार के ही हम सोएंगे। जितना भी कोशिश करो फिर भी हिंदुस्तानी मुसलमानों को तुम्हारे खिलाफ लड़वाएंगे। हथियार नहीं है हमारी ताकत, हमारी ताकत रिलीजियस फ्रीड है, उसके सामने तुम लोग कुछ भी नहीं कर पाओगे। सांड किया हुआ आदमी को कानून के हिसाब से मार नहीं सकता, तुम्हें हिम्मत है क्या मौत के सामने खड़े होने का? मेजर महादेवन का कानून अलग है सर। तुम मरना चाहते किशोरी, Kishori was a good commando. No. You don't deserve a fast death. Jay. Sir. Would you struggle and jeevan baaki vachaga? Yes, come sir. On. அது ரொம்ப அவசியம்டா, நம்மளுக்கு ஏதாவது ஆச்சுனா ஜித்தனா கர்னா தா கர்லியா மேனே, மே தோ பச் கியா மகர் தூ நஹீ பச்சேகா, தூ பஹத் தக் சுகரனா ஏக ஹமா கமாண்டர் மாருகா மே, தூ முஜே கோலி நஹீ மார் சக்தா, பப்ளிக் கே சாம்னே முஜே தோ கோலி நஹீ மார் சக்தா, अगर ऐसा किया तेरा कोर्ट मार्शल हो जाएगा। विद्या पावेशन सर, मेरे देख ये
ഈ ഓപ്പറേഷന്റെ മോട്ടീവ് എന്തായിരുന്നു? ഇപ്പൊ ഒന്ന് ചോദിക്കരുത്. ജയ് സർ, ഗെറ്റ് മീ കേറൽ ദ ടൗൺ ലൈൻ. യെസ് സർ. ഹരി സർ, കിഷോറിന്റെ ബോഡി നാട്ടിലേക്ക് അയക്കാനുള്ള എല്ലാ ഫോർമാലിറ്റീസും ക്ലിയർ ചെയ്യണം. സാർ വിഷമിക്കണ്ട, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മേജർ, ഇന്നത്തെ ഓപ്പറേഷനിൽ സറണ്ടർ ചെയ്ത ആള് അയാളെ എന്തിനാ നിങ്ങള്? ഹലോ, മഹി ഹിയർ സർ. ഓപ്പറേഷൻ കംപ്ലീറ്റഡ്. ഫോർ മിലിറ്റൻസ് കിൽഡ്. ഓൺ കാഷ്വാലിറ്റി 1. ഹവിൽദാർ കിഷോരി ലാൽ സർ. ഓൾ ഫോർമാലിറ്റീസ് ക്ലിയർ. താങ്ക് യു സർ. ജയ് സർ, കിഷോരിയുടെ വീട്ടിൽ വിവരം അറിയിക്കണം. പിന്നെ NSG ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്പെഷ്യൽ റിപ്പോർട്ട് അയക്കണം. ഓക്കെ. ഇനി പറയൂ മേജർ മഹാദേവൻ, സറണ്ടർ ആയ കുറ്റവാളിക്ക് എന്ത് സംഭവിച്ചു? ടെൽ മീ മേജർ. മാഡം, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് ഹിം. ഐ എം ടോക്കിംഗ് ടു യുവർ ഓഫീസർ. ഐ എം ഹിസ് ബഡി. കിഷോറിലാൽ ഇറന്നു പോണതിലെ അവർ എവ്വളവ് വർത്തപ്പെട്ടിട്ട് ഇരിക്കാൻ അത് എനിക്ക് തന്നെ തരും. ഇതുവരെക്കും അവരുടെ ഓപ്പറേഷനിൽ ഒരു ജവാൻ കൂടെ കീഴൽ പെട്ടതേ ഇല്ല. വെളിയിൽ വേണ അവർ വേദന കാട്ടിക്കാമ ഇരിക്കലാം, ആണോ ഉള്ളുക്കുള്ള എവ്വളവ് വേദന പെടാറ് അത് എനിക്ക് തന്നെ തരും. സോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് ഹിം. ആ സമയത്തും സറണ്ടർ ആയി ഒരാളെ കൊന്നല്ലോ. മാഡം, ഇറ്റ്സ് ഫിനിഷ്ഡ്. ജയ് സർ. മേജർ മഹാദേവൻ, പ്ലീസ്. ഈ രാജ്യത്തിന്റെ മുഴുവൻ നന്മയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച ഒരു മനുഷ്യന് വേണ്ടി, ഇത്രയും കാലം സല്യൂട്ട് തന്ന ആദരിച്ച ആ സഹപ്രവർത്തകന് വേണ്ടി, അയാളുടെ മൃതദേഹം യാത്രയാകുമ്പോൾ എനിക്കൊരു കടമ കൂടി ബാക്കിയുണ്ട്. ആദരവോടെ അവസാനമായി നൽകുന്ന ഒരു സല്യൂട്ട്. അതും കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ ആവാം വിശദീകരണം. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഓക്കെ. Come in. Sir. ഒരു സീനിയർ ഓഫീസർ വിളിപ്പിച്ചാൽ ഉടനെ എത്തണമെന്നുള്ളത് ഇനിയും ഞാൻ പറഞ്ഞുതരണം. താൻ എവിടെയായിരുന്നു? ഞാൻ ഇന്ത്യ പാക് കൊണ്ട് മാച്ച് കാണായിരുന്നു സാർ. തന്റെ അറഗൻസാ എനിക്ക് പിടിക്കാത്തത്. ഇനിയുള്ള കാലം തന്നെ വീട്ടിലിരുത്തി ക്രിക്കറ്റ് കാണിക്കാൻ തന്നെ എന്റെ തീരുമാനം. ഇടോ മഹാദേവൻ. ഇടോ മഹാദേവൻ എന്നല്ല, മേജർ മഹാദേവൻ. നമ്മൾ ഹോം മിനിസ്റ്ററുടെ അണ്ടറിലാണെങ്കിലും വി ആർ സ്റ്റിൽ ഇൻ ദ ആർമി. ഓക്കെ ഓക്കെ. യെസ് സർ. താൻ ഈ പറയുന്ന മേജർ റാങ്ക് ഇനി അധിക കാലം ഉണ്ടാവില്ല. എന്താ, മേജർ റാങ്ക് പട്ടാളത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ പോവാണോ? തന്റെ റാങ്ക് ഞാൻ തൽക്കാലം എടുത്ത് മാറ്റും. സറണ്ടറായി ഒരു മിലിറ്റന്റിനെ വെടിവെച്ച് കൊന്നതിന്. ന്യൂസ് കിട്ടിയല്ലേ? ഡൽഹിയിൽ നിന്ന് ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് സുഖവാസം നടത്തുന്ന സാറിന്റെ വായിൽ നിന്നും വൃത്തികെട്ട റമ്മിന്റെ സിഗരറ്റിന്റെ മണമല്ലാതെ ഇതുവരെ ഒരു നല്ല വാക്ക് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. തന്നെ പോലുള്ളവർ നാല് മിലിറ്റന്റ്സിനെ കൊന്നു കഴിയുമ്പോഴേക്കും പട്ടാളത്തിന്റെ ഡിസിപ്ലിൻസ് മറക്കുന്നു. ഞങ്ങളെ പോലുള്ളവർ ചെയ്യുന്ന ഓപ്പറേഷൻസിന്റെ പേരിലാണ് സാറിനെ പോലുള്ളവർ പട്ടാളക്കാരാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നത്. സാറിന് ചെയ്യാൻ കഴിയാത്തത് ഞങ്ങൾ ചെയ്യുമ്പോൾ അസൂയപ്പെടുകയല്ല വേണ്ട സാർ, എൻകറേജ് ചെയ്യുകയാണ്. Don't teach me about what I should do. സാർ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പഠിപ്പിച്ച രണ്ട് കാര്യമല്ല. പക്ഷെ സാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുട്ടിയുടെ ജീവൻ പോലും തിരിച്ചു കിട്ടാതെ ബോംബ് പൊട്ടിച്ച് ചിതറി തെറിപ്പിച്ചവന്മാരെ വകവരുത്തുന്നതിനിടയിൽ സറണ്ടർ ആയവനെ കൊന്നുകളഞ്ഞു. സത്യം തന്നെ. അതിന്റെ പേരിൽ ഈ യൂണിഫോം നഷ്ടപ്പെട്ടാൽ പോലും എനിക്ക് സങ്കടം ഉണ്ടാവില്ല. സാറിന്റെ അണ്ടറിലാണെന്ന് സാർ എപ്പോഴും പറയാറുള്ള ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു കമാൻഡോ മരിച്ചു വീണിട്ട് ഒരു വാക്കുപോലും ചോദിക്കാതെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞ് ഞങ്ങളെ എതിർക്കുന്നതിൽ സങ്കടമുണ്ട് സാർ. ബോംബ് പൊട്ടിയ ബസ്സിനുള്ളിൽ സാറിന്റെ പേരക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ സാർ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ സംസാരിക്കുന്നത്? താൻ പറഞ്ഞ് കാട് കാര്യമൊന്നും വേണ്ട. എന്ത് പറഞ്ഞാലും തനിക്കെതിരെ ഞാൻ ആക്ഷൻ എടുത്തിരിക്കും. സാർ, കിഷോരിലാൽ എന്ന കമാൻഡോ മരിച്ചിട്ട് മണിക്കൂറുകളെ ആകുന്നുള്ളൂ. അയാളുടെ മരണാനന്തര ചടങ്ങിന് വേണ്ട ഏർപ്പാടുകൾ ഒരുക്കുന്ന തിരക്കിൽ മാത്രമായിരുന്നില്ല, തകർന്ന മനസ്സുമായി നിൽക്കുന്ന മറ്റ് കമാൻഡോകളെ ആശ്വസിപ്പിക്കേണ്ട ചുമതല കൂടെ എനിക്കുണ്ട്. ഞാൻ അവരെ കമാൻഡ് ചെയ്യാൻ മാത്രമല്ല സാർ, ഐ ലവ് ദം ആൻഡ് ഐ കമാൻഡ് ദം വിത്ത് പ്രൈഡ്. അതൊന്നും പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല. പിന്നെ സാർ എനിക്കെതിരെ ആക്ഷനല്ലേ എടുക്കൂ, എന്റെ തലയൊന്നും എടുക്കില്ലല്ലോ. സോ ഡു വാട്ട്സ് എവർ യു ഫീൽ ലൈക്ക്.